അറബിക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെടും. ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. നവംബർ 9-ഓടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വരെ ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, മഴ തുടരുമെന്ന സാധ്യതകൾ തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ അറബിക്കടലിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ അറബിക്കടലിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. കൂടുതൽ ശക്തമായി അറബിക്കടലിൽ നിന്ന് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്തിരുന്ന ലക്ഷദ്വീപിന്റെ സമീപത്താണ് ഇപ്പോൾ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇത് മധ്യകിഴക്കൻ അറബിക്കടലിലേക്ക് മാറും, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യതയായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത 24 മണിക്കൂറിൽ കൂടുതൽ ശക്തമാകും. അതിനുശേഷം അടുത്ത 24 മണിക്കൂറിൽ ഇതൊരു തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും എന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതുകൂടാതെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശിന്റെ തീരത്തായി ഇപ്പോൾ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ന്യൂനമർദ്ദമായി മാറിയേക്കും എന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. എന്തായാലും നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 4 ദിവസവും സംസ്ഥാനത്ത് മഴ ലഭിക്കും. കൂടുതലും വടക്കൻ ജില്ലകളിലേക്കായിരിക്കും മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.